സൈന്യം ഇന്നും പലയിടത്തും പലതരത്തിലുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട്. പുഞ്ചിരിമട്ടത്തുൾപ്പെടെ വില്ലേജ് മുക്കിൽ ഉൾപ്പെടെ പല രീതിയിലുള്ള പരിശോധന നടക്കുകയാണ്. സൈനിക മദ്രാസ് റെജിമെന്റിലെ അംഗങ്ങളാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അതിലുള്ള ഉദ്യോഗസ്ഥ നമ്മോടൊപ്പം ചേരുന്നത്. സാർ, എങ്ങനെയാണ് ഇന്നത്തെ പരിശോധന? ഈ ഭാഗത്ത് നമ്മുടെ പുഞ്ചിരിമട്ടത്ത് നേരത്തെ ജെ സി ബി ഒ ഹിറ്റാച്ചി ഒന്നും കൊണ്ടുവന്നിരുന്നില്ല. ഇന്ന് എത്തിയിരിക്കുന്നവർ ഇന്നാണ് ഈ പുഞ്ചിരിമട്ടം എന്ന് പറഞ്ഞ ഏരിയയിൽ ഇവിടെ ഒരു 50 വീടുകൾ ഇവിടെ നഷ്ടപ്പെട്ടു എന്നാണ് ഞങ്ങൾ ഇവിടുത്തെ ലോക്കൽ ജനങ്ങളോട് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അറിയാൻ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഇവിടെ കാണുന്ന നമ്മുടെ മുന്നിൽ കാണുന്ന ഈ കുളത്തിലാണ് ഇപ്പോൾ തരാൻ വേണ്ടിയിട്ട് ജെ സി ബി വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീട്ടിലെ ആളെയാണ് അവർ പറയുന്നത്. ഈ ഇപ്പം നമ്മൾ ഈ ഒരു വീടിന്റെ ബേസ്മെന്റ് മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. ഈ മുന്നിൽ കാണുന്ന ഈ ബേസ്മെന്റ് മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. ഈ ബേസ്മെന്റ് കാണുന്ന ഈ വീട്ടിലെ ആളാണ് 4 ഈ കുളത്തിലുണ്ടാകുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ തരാൻ വേണ്ടിയിട്ട് ജെ സി ബി വന്നിരിക്കുന്നത്. 4 അവരെയാണ് മൃതം ഇവിടെ കിട്ടുന്നത്. ബാക്കിയുള്ളത് ഈ വീട്ടിലെ ഒരു ആൾ പോയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ തൊട്ട് മുകളിലുള്ള ഒരാൾ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവർ പോയിട്ടുണ്ടായിരുന്നു. അവരൊരു മൃതദേഹം കിട്ടി താഴെ നിന്നും കിട്ടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടപ്പെട്ട് ടി എ ബറ്റാലിലെ ആൾക്കാർ 5 ഇവിടെ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ അഡീഷണൽ ടാസ്ക് പോലെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ പ്രദേശത്തിന്റെ സ്വഭാവവും സ്ട്രക്ചറൊക്കെ വെച്ചിട്ട് എത്ര പേരെ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാർ? ഒഴുകിപ്പോകാതെ ഇവിടെ തങ്ങി കിടപ്പ്. ഈ കുളത്തിൽ 4 സംശയം പറഞ്ഞതുപോലെ 2 ഞങ്ങൾക്ക് അവിടെ നിന്ന് 8 താഴെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. 8 താഴെ നിന്ന് കിട്ടിയതിൽ ഈ ഒരു 3 ബോഡിയാണെന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞ് അത് അവരവിടെ തന്നെ മേപ്പാടി തന്നെ സംസ്കരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കി ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു വീട്ടുകാരെയാണ് ഇപ്പം മിസ്സിംഗ് ആയിരിക്കുന്നത്, കാണാതിരിക്കുന്നത്. ഇവരെയാണ് മെയിൻ ആയിട്ട് തരാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുന്നത്. സാർ, ഒരുപാട് ഈ മൃതദേഹങ്ങളെ കണ്ടെടുക്കുകയും പലയിടങ്ങൾ രക്ഷപ്പെടുത്തി പോകുകയും ചെയ്തു. എന്താണ് ആ കണ്ടപ്പുള്ള അനുഭവം? അത്തരം ബോഡികൾക്ക് കണ്ടപ്പുള്ള അനുഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ അന്ന് ഇവിടെ എത്തുന്നത്, അതായത് ഈ ഉരുൾപൊട്ടലിന്റെ വന്ന് രാവിലെ ഇവിടെ എത്തുന്നത് ഒരു 11 ഞങ്ങൾ ഇവിടെ ഫസ്റ്റ് 1W2 ബറ്റാലിയൻ ഇവിടെ എത്തുന്ന സമയത്ത് ഇവിടത്തേക്ക് ഞങ്ങൾ കടക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരു റോപ്പ് ആകെ NDRF കയ്യിലുള്ള റോപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് അതിലെ കടക്കാൻ പറ്റുന്നില്ല, സമയങ്ങൾ വഴുകുന്നുണ്ട്. ഞങ്ങൾ എന്നെ റൈറ്റ് സൈഡിലെ പുഴ ആ സൈഡിൽ കൂടെ കടന്നതിന് ശേഷം ഒരു കവുങ്ങുമരം മുറിച്ചിട്ടതിനു ശേഷമാണ് ഞങ്ങൾ ഇപ്പുറത്തേക്ക് കടന്നപ്പോഴത്തേക്കും പുഴയുടെ സൈഡിലൂടെ മൃതദേഹങ്ങൾ കിടക്കുകയാണ്. പുഴയുടെ സൈഡിലൂടെ മൃതദേഹങ്ങൾ കിടക്കുന്നു. 150 ആളുകൾ അവിടെ കുടുങ്ങിക്കണം. ഇസ്ലാം മദ്രസയിൽ കുടുങ്ങിക്കിടക്കുന്നു. അതുപോലെ തന്നെ വനറാണി എസ്റ്റേറ്റിലെ ആൾക്കാർ കുടുങ്ങിക്കിടക്കുന്നു. ഏല എസ്റ്റേറ്റിലെ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു. അന്നൊന്നും ഇത്രയ്ക്കൊന്നും NDRF ആൾക്കാരോ എത്തിയിട്ടില്ല. ആ അന്ന് വൈകുന്നേരത്തോടുകൂടി ഞങ്ങൾ 150 ആളെ അപ്പുറത്ത് എത്തിച്ചു. അതിനുശേഷം ഒരു 14 ബോഡി അന്ന് വൈകുന്നേരത്തോട് ഞങ്ങൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് കൈമാറി. അതിനുശേഷം പിറ്റേ ദിവസം ഞങ്ങൾ ഒരു 19 ആളെ ഈ വനറാണി എസ്റ്റേറ്റ് ഏല എസ്റ്റേറ്റിൽ നിന്നും ആ പുഴ അവർക്ക് ഇറങ്ങാണ്. ഒരു 4 പിന്നെ ഒരു വയസ്സായ സ്ത്രീകളും പിന്നെ ഒറീസ ബീഹാർ എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലെ മറ്റ് അതർ സ്റ്റേറ്റിലെ ആൾക്കാരും ഉണ്ട്. അവരെ ഞങ്ങൾ പുഴ കടത്തി രക്ഷിച്ചു ഇപ്പുറത്തേക്ക് പിന്നെ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷമാണ് അന്ന് ഞങ്ങൾക്ക് ഒരു 4 ഞങ്ങൾക്ക് ഈ പുഴയുടെ സൈഡിൽ തന്നെ, അതായത് നമ്മളെ ഈ ട്രീവാലി റിസോർട്ടിന്റെ താഴ്ഭാഗത്തുനിന്ന് ഞങ്ങൾക്കൊരു 4 കിട്ടി. ആ 4 കൂടി ഞങ്ങൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റിനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ അന്നത്തെയും തെരച്ചിൽ നടത്തി. പിറ്റേ ദിവസം മുതൽ നമ്മൾ ജെ സി ബിയുടെ സഹായത്തോടെ പാലത്തിന്റെ പണിയതിനു ശേഷം പിറ്റേ ദിവസം ജെ സി ബിന്റെ സഹായത്തോടെ ഞങ്ങൾ വില്ലേജ് മുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ തെരഞ്ഞെടുത്തത്. അന്ന് നമുക്ക് അവിടുന്ന് 1 നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കി പിന്നെ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നവരാരും ഇന്ന് ഈ പ്രദേശത്താരും കുടുങ്ങിക്കിടക്കുന്നതായിട്ട് ആരുമില്ല. കംപ്ലീറ്റ് പരിശോധന ഉണ്ടാവും പറഞ്ഞു. അതിന്റെ സമയം വല്ല തീരുമാനമായിട്ടുണ്ടോ? ഇല്ല, സമയം തീരുമാനമായിട്ടില്ല. താഴ്ഭാഗത്താണ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഏത് പോയിന്റിന്നായിരിക്കുന്നത്? താഴ്ഭാഗത്ത് സ്റ്റാർട്ടിംഗ് ചെയ്യാൻ നമ്മളെ വില്ലേജ് മുക്ക് സൈഡ് ആയിരിക്കും തുടങ്ങാൻ സാധ്യത. കാരണം ഏറ്റവും കൂടുതൽ അവിടെയാണ് സാധ്യത കാണുന്നത്. അതാണ്. ഓക്കെ, താങ്ക്സ്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവർ നടത്തിയ രക്ഷാപ്രവർത്തനം. ഈ രക്ഷാപ്രവർത്തനത്തിലെ മൃതദേഹങ്ങളെ കണ്ടപ്പോഴുള്ള അനുഭവം, ഈ കഴിഞ്ഞ 3-4 ഇവിടെ മൃതദേഹങ്ങളെ കണ്ടെടുക്കാനൊക്കെ ഈ ടെറൈനിലൂടെ ഓടി നടന്നപ്പോൾ കണ്ട അനുഭവങ്ങളും അവരുടെ പ്ലാനുമൊക്കെയാണ് അദ്ദേഹം നമ്മോടിപ്പോൾ വിശദീകരിച്ചത്.